പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. കോവിഡ് പ്രതിരോധത്തിൽ സംസ്ഥാനത്തെ ചില വാർഡുതല സമിതികൾ നിഷ്ക്രിയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 118 തദ്ദേശ സ്ഥാപനങ്ങളിൽ മതിയായ ചികിത്സാ സൗകര്യങ്ങളില്ല. CFLTC ആരംഭിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥലം കണ്ടെത്തണം. ആംബുലൻസായി ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങളുടെ പട്ടിക തയ്യാറാക്കണം. ഒരിടത്തും ഭക്ഷണമോ ചികിത്സയോ ലഭ്യമാകാത്ത അവസ്ഥ ഉണ്ടാകരുതെന്നും ജനപ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഈ 138 തദ്ദേശ സ്ഥാപനങ്ങൾ എടുത്താൽ അതിലെ 118 ആവശ്യമായ മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ കുറവാണെന്ന് കാണുന്നത്. അതായത് CFLTCകള്, CSLTCകള്, പിന്നെ നാം ഏർപ്പെടുത്തിയിട്ടുള്ള ഈ വീടുകളിൽ ചികിത്സക്കുള്ള സൗകര്യം ഇല്ലാത്തവർക്കുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു. DCCകൾ, അത്തരം കേന്ദ്രങ്ങളൊന്നും ഈ 118 എണ്ണത്തിലുമില്ല. അതേപോലെ തന്നെ ചികിത്സാ കേന്ദ്രങ്ങൾ നിലവിലുള്ള സ്ഥലത്ത് അവിടെ ചിലയിടങ്ങളിൽ, അതായത് CSLTC CFLTC ഒക്കെ അവിടങ്ങളിൽ രോഗികളും ആരോഗ്യ പ്രവർത്തകർക്കും ഭക്ഷണം ലഭിക്കുന്നതിന് സംവിധാനമില്ലാത്ത സ്ഥിതിയും. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിനീത വിജി നൽകും. വിനീത, നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് പ്രതിരോധ നടപടികൾ അവലോകനം ചെയ്യുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പതിവ്. എന്നാൽ ഇപ്പോൾ താഴെ തട്ടിലേക്ക് ഇറങ്ങി തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കൂടുതൽ സക്രിയമാക്കുന്നതിനായിട്ടുള്ള എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി നൽകി? തീർച്ചയായും കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായുള്ള ഒരു അടിയന്തര യോഗം ഇന്നുണ്ടായത്. ഇതിൽ പ്രധാനമായും ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നിലവിൽ കൈക്കൊണ്ടുവന്ന ചില നടപടികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഡുകളുടെയും ഒക്കെ തലങ്ങളിലുള്ള ചില നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഇതിൽ പ്രധാനമായും പറയുന്നത് 118 തദ്ദേശ സ്ഥാപനങ്ങളിൽ മതിയായ കോവിഡ് ചികിത്സാ സൗകര്യങ്ങൾ ഇല്ല എന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വാർഡുതല സമിതികളുടെ രൂപീകരണത്തിലും ചില അലംഭാവം ഉണ്ടായതായും പറയുന്നുണ്ട്. ഇത്തരം സമിതികൾ, ഇത്തരം സ്ഥാപനങ്ങൾ ഇത് കൃത്യമായി കണ്ടെത്തുന്നതിനും തിരുത്തി അത് മുന്നോട്ട് കൊണ്ടുപോകാനും തയ്യാറാകണമെന്നും അദ്ദേഹം പറയുന്നു. പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതിനും പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും പഞ്ചായത്ത് തലത്തിൽ ഒരു കോർ ടീം രൂപീകരിക്കണമെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആംബുലൻസുകൾ എല്ലാ സമയവും നമുക്ക് ലഭ്യമാകണം എന്നില്ല. ഇത്തരത്തിൽ വ്യാപനം കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ആംബുലൻസുകൾ പെട്ടെന്ന് നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ആംബുലൻസായി ഉപയോഗിക്കാൻ കഴിയുന്ന വാഹനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ കൺട്രോൾ റൂമിന്റെ ഭാഗമായി ഒരു മെഡിക്കൽ ടീമിനെയും സജ്ജമാക്കണം. ഡോക്ടർ ഉൾപ്പെടെയുള്ള ഒരു മെഡിക്കൽ ടീമായിരിക്കണം ഉണ്ടാവേണ്ടത്. അടിയന്തര ഘട്ടങ്ങളിൽ ഈ മെഡിക്കൽ ടീമിന്റെ സഹായം നമുക്ക് ഉപയോഗപ്രദമാക്കാം എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു മെഡിക്കൽ ടീമിനെ കൂടി സജ്ജമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പ്രധാനമായും പറയുന്നു, സംസ്ഥാനത്ത് ഒരിടത്തും ഭക്ഷണമോ ചികിത്സയോ ലഭ്യമാകാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇത്തരം അവസ്ഥകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചണുകൾ വീണ്ടും തുടങ്ങണം, ജനകീയ അടുക്കളകൾ വീണ്ടും തുടങ്ങണമെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നു. ഭിന്നശേഷിക്കാർക്ക് വീടുകളിൽ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നതിന് ഇത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തന്നെ മുൻകൈ എടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അതിഥി തൊഴിലാളികൾക്കിടയിൽ കോവിഡ് വ്യാപന സാധ്യത കൂടുന്നൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. ഇത് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിഥി തൊഴിലാളികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും അവരിൽ കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടാക്കുന്നതിനും വാക്സിൻ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ പറഞ്ഞു മനസ്സിലാക്കുന്നതിനുമൊക്കെയായി ലേബർ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതായുണ്ടെന്നും പറയുന്നു. അതിഥി തൊഴിലാളികൾക്ക് ഇത്തരത്തിൽ പരിശോധനയ്ക്കൊന്നും അവർ മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആ നടപടി തുടരാൻ പറ്റില്ല. അപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇത്തരം ബോധവൽക്കരണത്തിലൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തുകയും കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നതിനടക്കമുള്ള കാര്യങ്ങൾ നടപടിയെടുക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതിനൊക്കെയായി ഒരു സമിതി രൂപീകരിക്കണമെന്നും അദ്ദേഹം പറയുന്നു. തെരുവിൽ കഴിയുന്നവർക്ക് വാക്സിൻ നൽകണമെന്ന കാര്യത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ചികിത്സ ലഭിക്കാതെയോ ഭക്ഷണം ലഭിക്കാതെയോ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് തന്നെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുവരെ കൈക്കൊണ്ടുവന്ന ചില നടപടികൾ അതിൽ ഒരു തിരുത്തൽ ഉണ്ടാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഡ് തലങ്ങളിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും ആവശ്യമായിട്ടുള്ള നടപടികൾ ഉടൻ തന്നെ എടുക്കണമെന്നും തന്നെയാണ്.
അറിയിച്ചിട്ടുള്ളത്. വ്യക്തമാണ്. വിനീത വിജിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്ക് കൂടുതൽ ഇടപെടലുകൾ നടത്തേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് സൂചിപ്പിക്കുക കൂടി ചെയ്തു ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ലോക്ഡൌണിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ മെയ് 16 വരെ ഈ കർശന നിയന്ത്രണങ്ങൾ തുടരും. പോലീസിന്റെ പരിശോധന വളരെ ശക്തമായി തന്നെ തുടരുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അവശ്യ യാത്രക്കാർക്ക് സത്യവാങ്മൂലം നിർബന്ധമാക്കി. നാളെ മുതൽ പുറത്തിറങ്ങാൻ പോലീസ് പാസ് വേണം. പാസിന് ഇന്ന് വൈകിട്ട് മുതൽ അപേക്ഷിക്കാം. നിയന്ത്രണങ്ങൾ നടപ്പാക്കാൻ 25,000 പോലീസുകാരാണ് നിലവിൽ രംഗത്തുള്ളത്. വിവിധ മേഖലകളിൽ നിന്നുള്ള നിലവിലെ പരിശോധനകൾ സംബന്ധിച്ച് ലോക്ഡൌൺ എത്രത്തോളം കാര്യക്ഷമമായി ഇപ്പോൾ നടപ്പാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് ഷാ മുഹമ്മദ്, കോട്ടയത്ത് നിന്ന് സി ജി ദിൽജിത്ത്, മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസ്, കണ്ണൂരിൽ നിന്ന് ദീപക് മലയമ്മ ഞങ്ങളുടെ പ്രതിനിധികൾ തയ്യാറാണ്. ആദ്യം നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. അലക്സ് ഷാ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നുമുണ്ട്. അലക്സ് ഷാ മുഹമ്മദ്, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും കൂടുതൽ ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്നതായിരുന്നു. ഈ ലോക്ഡൌണിന്റെ ആദ്യ ദിനത്തിലെ ആദ്യ മണിക്കൂറുകളിൽ എത്രത്തോളം ആളുകൾ സഹകരിക്കുന്നുണ്ട്? പോലീസിന് കാര്യമായ ഇടപെടൽ നടത്തേണ്ടി വരുന്നുണ്ടോ ഏതെങ്കിലും മേഖലകളിലൊക്കെ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തല്ല, സംസ്ഥാനത്തൊട്ടാകെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാരാന്ത്യ നിയന്ത്രണം അതുപോലെ നൈറ്റ് കർഫ്യൂ അടക്കമുള്ള നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നു. ചൊവ്വാഴ്ച മുതൽ കർശനമായ, അതായത് ചൊവ്വാഴ്ച മുതൽ ഈ ഞായറാഴ്ച വരെ കർശനമായ നിയന്ത്രണങ്ങൾ, വാരാന്ത്യ നിയന്ത്രണങ്ങൾക്ക് സമാനമായ, മിനി ലോക്ക്ഡൌൺ സമാനമായ നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെ 6 മുതലാണ് സംസ്ഥാനം ലോക്ക്ഡൌണിലേക്ക് നീങ്ങിയത്. തലസ്ഥാനം ലോക്ക്ഡൌണിലേക്ക് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മിനി ലോക്ക്ഡൌൺ സമയത്ത് എങ്ങനെയായിരുന്നു പൊതുനിരത്തുകൾ സജീവമായിരുന്നത്, ആ തരത്തിൽ തന്നെയാണ് തലസ്ഥാന നഗരത്തിൽ ഇന്നും കണ്ട കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇപ്പോൾ ഈ ആവശ്യമായ കാര്യങ്ങൾക്കല്ലാതെ അനാവശ്യമായവരെ പുറത്തേക്ക് ഇറങ്ങുന്നവർ, നിരത്തുകളിലേക്ക് ഇറക്കുന്നവർ ഒരുപാട് ഇന്ന് ഈ പരിശോധനയ്ക്കിടെ ഉണ്ടായി. പോലീസ് പരിശോധന കർശനമാണ് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച്. കാരണം തലസ്ഥാനത്ത് ഏതാണ്ട് 4,000 പ്രതിദിന രോഗബാധിതരുടെ എണ്ണം. തീവ്രമാകുന്ന ജില്ലകളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം നഗരമുണ്ട്. ഇവിടുത്തെ ടിപിആർ റേറ്റ് അത് 26% മുകളിലാണ്. പൊതുജനങ്ങൾ വീടിനുള്ളിൽ ഇരുന്നാൽ മാത്രമേ ഈ ലോക്ക്ഡൌൺ കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ എന്ന് അധികൃതർ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് പരിശോധന കർശനമാണ്. നഗരാതിർത്തികളിൽ ഏതാണ്ട് 20 പോയിന്റുകൾ, ചെക്ക് പോയിന്റുകൾ നഗരാതിർത്തികളിൽ മാത്രമുണ്ട്. നഗരപ്രദേശത്തിനുള്ളിൽ, നഗരത്തിനുള്ളിൽ 59 ചെക്ക് പോയിന്റുകളുണ്ട്. അതിനു പുറമെയാണ് ഗ്രാമീണ മേഖലയിലും മലയോര മേഖലയിലും പോലീസ് കാര്യക്ഷമമായി ഇടപെടുന്നത്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങൾ ഈ മിനി ലോക്ക്ഡൌണിൻ്റെ ഇളവുകൾ, ആ പ്രതീതിയിൽ പൊതുജനങ്ങൾ പുറത്തിറങ്ങുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിൽ തന്നെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരം, ചില കാര്യങ്ങൾ, ചില ഇളവുകൾ അനാവശ്യമായി നൽകിയെന്ന വിലയിരുത്തലാണ് പോലീസിനുള്ളത്. അത്തരം ഇളവുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ലോക്ക്ഡൌൺ കണ്ട് ഫലപ്രാപ്തി ഉണ്ടാകില്ല എന്നും പോലീസ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ ആ മേഖലയിലേക്ക് പോകുന്നു എന്ന വ്യാജന പുറത്തിറങ്ങുന്നവരുണ്ട്. അത്തരത്തിൽ പോലീസിന് കാര്യക്ഷമമായി ഇടപെടുന്നതിൽ അതിലൊരു തടസ്സം ഈ ഘട്ടത്തിലും പോലീസ് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ 1-2 ദിവസത്തെ സാഹചര്യം പരിശോധിച്ചതിന് ശേഷം അത്തരത്തിലുള്ള ആളുകളെ ഏത് വിധത്തിൽ നിയന്ത്രിക്കണം എന്നുള്ള കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കും. നമുക്കറിയാം, ഞാൻ നിൽക്കുന്നത് ഈ പാപ്പനംകോടുള്ള പോലീസിന്റെ പരിശോധനാ കേന്ദ്രത്തിലാണ്. ഈ സമയത്തും വലിയ രീതിയിൽ വാഹനങ്ങൾ വന്നു പോകുന്നുണ്ട്. അവരെ പരിശോധിച്ച് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് കടന്നു പോകാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അവരെ ഈ ഘട്ടത്തിൽ പോലീസിന് നൽകിയ നിർദ്ദേശം, ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരെ കടത്തിവിടുക മാത്രമായിരിക്കും അവർക്ക് മുന്നിലുള്ള പോംവഴി. പക്ഷേ ഈ തരത്തിൽ ആളുകൾ സജീവമായി നിരത്തിലിറങ്ങിയ ലോക്ക്ഡൌൺ കൊണ്ട് ഫലമുണ്ടാകില്ല എന്നുള്ളതാണ് സുജയ തിരുവനന്തപുരത്ത് നിന്ന് പറയാനുള്ളത്. ശരിയാണ്. അലക്സ് ഷാ മുഹമ്മദ് സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അടച്ചിടൽ എന്ന് പറയുന്നത് ഒരു അനിവാര്യമായ നടപടിയാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയതാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഈ നിയന്ത്രണങ്ങൾ കൊണ്ട് എന്ത് കാര്യം? നമുക്ക് കോട്ടയത്തേക്ക് പോകാം. കോട്ടയത്ത് നിന്ന് സി ജി ദിൽജിത്ത് നമുക്ക് പോകുന്നുണ്ട്. സി ജി ദിൽജിത്ത്, 27.48% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ രോഗവ്യാപനം നിൽക്കുന്ന ജില്ലയാണ് കോട്ടയം. പ്രധാന റോഡുകളിലടക്കം ഏത് തരത്തിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന കർശനമാക്കിയിരിക്കുന്നത്? ഇതിനകം തന്നെ ഈ നിയന്ത്രണം ലംഘിച്ചുകൊണ്ട് നഗരത്തിലേക്ക് വരുന്ന ആളുകളെ അങ്ങനെ പിടികൂടുന്ന തരത്തിൽ നടപടികളിലേക്ക് കടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ ജില്ലയിൽ? സുജിയ, നിലവിൽ ഈ തരത്തിൽ തന്നെ വലിയ ആശങ്ക ഉള്ളതുകൊണ്ട് പോലീസ് വളരെ നേരത്തെ തന്നെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. നിലവിൽ 1,200 പോലീസ് ഉദ്യോഗസ്ഥരാണ് ജില്ലയിൽ കോവിഡ് നിയന്ത്രണങ്ങൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ജില്ലയ്ക്കുള്ളിലേക്ക്, പുറത്തെ മറ്റ് ജില്ലകളിൽ നിന്ന് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന 12 റോഡുകൾ, അതോടൊപ്പം ജില്ലയിലെ 95 കേന്ദ്രങ്ങൾ ഇവിടെയടക്കം ഇപ്പോൾ വാഹന പരിശോധന ശക്തമായി തന്നെ, കർശനമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ദിനങ്ങളിൽ വലിയ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പോലീസ് നൽകിയിരുന്നു. ഇത് പൂർണ്ണമായ ഒരു ലോക്ക്ഡൌണിലേക്ക് പോകുന്നതിന് മുൻപ് ആളുകൾക്ക് അതിനോട് സമീപനം അതിലേക്ക് എത്താൻ
അത് വിവേകത്തോടു കൂടി അതിനെ സമീപിക്കാനുള്ളൊരു സാവകാശം ലഭിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഇന്നലെ വൈകുന്നേരം വരെ വലിയ തിരക്ക് റോഡുകളിൽ അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ തിരക്ക് വളരെ കുറഞ്ഞിട്ടുണ്ട്. വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമാണ് ഇപ്പോൾ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇന്നലെ അടക്കം അനാവശ്യമായി പുറത്തിറങ്ങിയ ആളുകൾക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ ഉണ്ടായിരുന്നു. 100+ വാഹനങ്ങൾ ഇന്നലെയും പിടിച്ചെടുക്കുന്ന നടപടികളിലേക്ക് പോയിരുന്നു. ഇവയ്ക്കെതിരെ കേസെടുക്കുന്ന നടപടികൾ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ 6 മുതൽ തന്നെ അവശ്യ സേവനങ്ങൾക്ക് വേണ്ടി പോകുന്ന അല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആശുപത്രി അടക്കമുള്ള യാത്രകളാണ് ഇപ്പോൾ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചരക്ക് വാഹനങ്ങൾ പോകുന്നുണ്ട്. അതോടൊപ്പം ഇരുചക്ര വാഹനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം ജോലിക്ക് പോകുന്നവർ, അവരുടെ കൃത്യമായ ID കാർഡും സത്യവാങ്മൂലവും അടക്കം എഴുതി തയ്യാറാക്കി തന്നെയാണ് ഇവർ എത്തുന്നത്. ഇന്ന് ഇതുവരെ വലിയ രീതിയിൽ ഇത്തരത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോട്ടയത്തെ കാര്യങ്ങൾ പോയിട്ടില്ല. ഈ നിയന്ത്രണങ്ങൾ ഏകദേശം പാലിക്കപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റിടങ്ങളിലടക്കം ഈ സമാനമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജയ ശരി, സി ജി ദിൽജിത്താണ് കോട്ടയത്തെ വിവരങ്ങൾ പങ്കുവച്ചത്. മലപ്പുറത്തെ സാഹചര്യം എന്തെന്ന് നോക്കാം. നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. നിഖിൽ പ്രമേഷ്, മലപ്പുറത്ത് രോഗവ്യാപനം അതിതീവ്രമായി നിൽക്കുന്ന ദിവസങ്ങളായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. ഇങ്ങനെയൊരു ഗുരുതര സാഹചര്യമുള്ളപ്പോൾ അവിടെ പരിശോധനകൾ എത്രത്തോളം കർശനമാക്കിയിട്ടുണ്ട്? എന്തെങ്കിലും നടപടി എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് ആളുകൾ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ നിലവിൽ? സുജയ, 32.03 നിൽക്കുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി എത്തി നിൽക്കുന്ന മലപ്പുറത്ത് കാര്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനാവുന്നത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഇവിടെ 4000 അടുത്ത് നിൽക്കുന്ന രോഗികളുടെ എണ്ണമാണുള്ളത്. ഇന്നലെ മാത്രമാണ് 3949 കേസുകളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അതിന് മുൻപുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ 4000 പുറത്ത് പോസിറ്റീവ് കേസുകളുള്ള സാഹചര്യമാണ് കാണാനാവുന്നത്. ഈ സാഹചര്യത്തിൽ ഈ ദിവസത്തിൻ്റെ ആദ്യം മുതൽ തന്നെ, അതായത് ഈ സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ പോലീസ് നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലാ ആസ്ഥാനമായിട്ടുള്ള കുന്നുമലിൽ നമുക്ക് കാണാനാകും. കടകളൊന്നും തന്നെ നേരത്തെ തന്നെ തുറക്കില്ല എന്നറിയിച്ചിരുന്നു. അവശ്യ സാധനങ്ങളുടെ കടകൾ മാത്രമേ ഉള്ളൂ. ആളുകൾ നന്നേ കുറവാണ്. അതൊരു വളരെ പോസിറ്റീവായ ഒരു സൈനാണ്. കാരണം സാധാരണഗതിയിൽ പല ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പലവിധ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ റോഡിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. ചെറിയ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലയിടങ്ങളിലേക്കും പോകണമെന്ന് ആവശ്യപ്പെട്ട് സത്യവാങ്മൂലം എഴുതി തന്നെ വരുന്ന ആളുകളും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ആ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. വളരെ ആളുകൾ കുറവാണ് നിരത്തിൽ, വാഹനങ്ങൾ വളരെ കുറവാണ്. അത്യാവശ്യ വാഹനങ്ങൾ മാത്രമേ ഇതിലൂടെ കടന്നു പോകുന്നുള്ളൂ. അവരെ തന്നെ പരിശോധനകൾക്ക് ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. അല്ലാത്ത വാഹനങ്ങളെല്ലാം തന്നെ മടക്കി വിടുകയാണ്. അത്തരം ആളുകളെ ഒട്ടും തന്നെ പോലീസ് പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ന് രാവിലെ നമുക്ക് തിരൂർ മേഖലയിലൊക്കെ കാണാനായ കാഴ്ച വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. രാവിലെ തന്നെ ചില ചെറുപ്പക്കാർ, ഫ്രീക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുപ്പക്കാരുൾപ്പെടെ വാഹനങ്ങളുമായി റോഡിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അവരെയൊക്കെ വാഹനം പിടിച്ചെടുത്ത് സ്റ്റേഷനിൽ വന്ന് പിഴ ഈടാക്കി ഈ വാഹനങ്ങൾ എടുത്തുകൊണ്ട് പോകണമെന്ന് അറിയിക്കുകയായിരുന്നു. നമ്മൾ ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞത് ആദ്യ ദിനം മുതൽ തന്നെ ഇത്തരത്തിൽ നിബന്ധനകൾ കർശനമാക്കുകയാണെങ്കിൽ ആളുകൾക്കൊരു ബോധ്യം ഉണ്ടാകും. വരും ദിവസങ്ങളിലേക്കും, ഇനിയും 8 തുടരുന്നുണ്ട് ഈ ലോക്ക്ഡൗൺ, ഈ സാഹചര്യത്തിൽ ആദ്യ ദിവസം മുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണെങ്കിൽ ആളുകൾ ഇതിനെക്കുറിച്ചൊരു ബോധവാന്മാരാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്തായാലും മലപ്പുറത്ത് നിന്ന് പൂർണ്ണമായി ഇതിനോട് യോജിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനാകുന്നത്. സുജ, വ്യക്തമാണ്. നിഖിൽ പ്രമേഷ്, ഇപ്പോൾ നിൽക്കുന്ന നിരത്തും ഏറെക്കുറെ ശൂന്യമായി തന്നെ കിടക്കുകയാണ്. എന്താണ് കോഴിക്കോട്ടെ നിലവിലെ സ്ഥിതി എന്ന് നോക്കാം. സിനോജ് തോമസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കണ്ണൂരിലേക്കും പോകണം. സിനോജ് തോമസ്, മലബാർ മേഖല പൂർണ്ണമായും സഹകരിക്കുന്നതിന്റെ ഒരു ആദ്യ സൂചനയാണ് മലപ്പുറത്ത് നിന്ന് നിഖിൽ നൽകിയത്. കോഴിക്കോട് നഗരത്തിൽ ഗ്രാമീണ മേഖലയിലൊക്കെ ഈ നിയന്ത്രണങ്ങൾ ഫലപ്രദമാകുന്നുണ്ടോ? ആദ്യ മണിക്കൂറുകളിലെ വിവരങ്ങൾ എങ്ങനെ? സുജിയ, ഉച്ചനേരമാണ്, നല്ല വെയിലാണ്. പക്ഷേ പോലീസ് പരിശോധനയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഞാൻ നിൽക്കുന്നത് മാവൂർ റോഡിലാണ്. എൻ്റെ ഇടതുഭാഗത്തേക്ക് നോക്കിയാൽ കാണാം, പോലീസ് ഇതുവഴി വരുന്ന ഓരോ വാഹനവും ഈ നിമിഷവും പരിശോധിച്ച ശേഷം മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഇതേ മാതൃകയിൽ തന്നെയാണ് ജില്ലയ്ക്ക് അകത്തും പ്രത്യേകിച്ച് നഗരപരിധിയിലും പരിശോധന നടക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ചെക്കിംഗ് പോയിന്റുകളുണ്ട്. അവിടെ എത്തുന്ന ഓരോ വാഹനവും കൃത്യമായി പരിശോധിച്ച് എന്തിനു പോകുന്നുവെന്ന് ഉറപ്പുവരുത്തി സത്യവാങ്മൂലം നോക്കി അല്ലെങ്കിൽ ID കാർഡ് നോക്കിയ ശേഷം മാത്രമേ കടത്തിവിടുന്നുള്ളൂ. രാവിലെ കുറച്ച് ആളുകൾ മലപ്പുറത്ത് നിന്ന് നിഖിൽ പറഞ്ഞതുപോലെ കുറച്ച് ആളുകൾ വെറുതെ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരുന്നു. അവരെ വാഹനം സഹിതമാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത്. അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പിഴയടച്ചാൽ മാത്രമേ വാഹനം കൊടുത്തുവിടുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ബാക്കി വരുന്ന എല്ലാ ആളുകളും അവശ്യ മേഖലയിൽ അല്ലെങ്കിൽ നിലവിൽ ഇളവ് പ്രഖ്യാപിച്ച മേഖലയിലുള്ളവരാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ മാർച്ചിൽ പ്രഖ്യാപിച്ച ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഇത്രയധികം തിരക്ക് ഈ നിരത്തുകളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണത്തെ സമ്പൂർണ്ണ ലോക്ക്ഡൗണിൽ ചില ഇളവുകൾ സർക്കാർ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ റോഡിലേക്ക് വരുന്നതെന്ന് പോലീസുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് ഒരു ഭാരിച്ച ജോലിയാണ്. ഓരോ വാഹനവും
പരിശോധിച്ച ശേഷം മാത്രമേ കടത്തിവിടാൻ സാധിക്കുന്നുള്ളൂ. കാരണം പരിശോധിക്കുന്ന വാഹനങ്ങളിൽ ഏറെയും ഈ ഇളവിൽ ഉൾപ്പെടുന്ന വാഹനങ്ങളും യാത്രക്കാരുമാണ്. അതുകൊണ്ട് തന്നെ അവരെ കടത്തിവിടേണ്ട ഒരു സാഹചര്യമാണ്. ഇനി ഗ്രാമീണ മേഖലയിലേക്ക് പോയാൽ അവിടെയും വ്യാപകമായ പോലീസ് പരിശോധന നടപ്പാക്കുന്നു. കാരണം നഗരപരിധിയിൽ മാത്രമല്ല, പ്രത്യേകിച്ച് വേളം പഞ്ചായത്തിലാണ് കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. അവിടുത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയുന്നത് 43.7 ആണ്. അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയിൽ പോലീസും വളരെ വ്യാപകമായി പരിശോധന നടത്തുന്നുണ്ട്. ജില്ലയ്ക്ക് അകത്ത് നഗരപരിധിയിലും ഗ്രാമീണ മേഖലയിൽ ഒരുപോലെയാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. സുജയ. ശരി, സിനോസ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ട് നിന്ന് കണ്ണൂരിലേക്ക് നമ്മൾ പോവുകയാണ്. ദീപക് മലയമ്മ പൊരുവയിലിൽ നിൽക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദീപക് മലയമ്മ, ഈ ഒരു അതിർത്തി മേഖലകളിൽ നിന്ന് കാസർഗോഡ് വഴിയൊക്കെ കടന്നു വരുന്ന വാഹനങ്ങളൊക്കെ ഉണ്ടാകാം. ഏത് തരത്തിലാണ് കണ്ണൂരിലും കാസർഗോട്ടുമൊക്കെ ഈ നിയന്ത്രണങ്ങൾ ഇപ്പോൾ നടപ്പാക്കുന്നത്? കേസുകൾ എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടോ ജില്ല? സുജയ, 28.85% കണ്ണൂർ ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നിയന്ത്രണങ്ങൾ ജില്ലയിലുടനീളം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു റോഡിൻ്റെ അരികിലുള്ള പിക്കറ്റിലാണ്. ഈ റോഡ് എല്ലായ്പ്പോഴും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന റോഡാണ്. പക്ഷേ ഇവിടെ നമുക്ക് അത്യാവശ്യത്തിന് പോകുന്ന ആളുകളെ മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ചരക്ക് ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇനി ഏതെങ്കിലും ആളുകൾ സ്വകാര്യ വാഹനത്തിൽ എത്തുന്നുണ്ട് എങ്കിൽ അവരെ കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അവരുടെ കൈവശത്ത് എന്ത് രേഖയാണ് ഉള്ളത് എന്നുള്ളതിന് പോലീസ് ചോദിച്ച് മനസ്സിലാക്കുന്ന സാഹചര്യമുണ്ട്. ഐ ഡി കാർഡ് ഉൾപ്പെടെ കാണിച്ചതിന് ശേഷം മാത്രമാണ് അവരെ കടത്തിവിടാൻ അനുവദിക്കുന്നത്. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ മാത്രം ഇന്ന് ഏതാണ്ട് ഒരു 11.5 കൂടി തന്നെ 50 കേസുകൾ ഇന്ന് ചാർജ് ചെയ്തു എന്നുള്ളതാണ് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ റൂറൽ പരിധിയിലും സമാനമായ രീതിയിൽ തന്നെയുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. കാസർഗോഡിൻ്റെയും ഒപ്പം തന്നെ കോഴിക്കോടിൻ്റെയും അതിർത്തികളിൽ നിന്ന് ജില്ലയിലേക്ക് കടന്നു വരുന്ന വാഹനങ്ങളെയും ആളുകളെയും കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ 75 പിക്കറ്റുകളിലായിട്ടാണ് തൃശ്ശൂർ സിറ്റി പരിധിയിൽ മാത്രം ഇന്ന് പരിശോധനകൾ നടത്തുന്നത്. അങ്ങനെ കർശനമായ ഒരു പരിശോധനയിലൂടെ ആളുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസും ജില്ലാ ഭരണകൂടവും എല്ലാം തന്നെ വെച്ച് പുലർത്തുകയും ചെയ്യുന്നത്. ശരി, കണ്ണൂരിൽ നിന്നാണ് ദീപക് മലയമ്മ വിവരങ്ങൾ നൽകിയത്. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് അലക്ഷണ മുഹമ്മദ്, കോട്ടയത്ത് നിന്ന് സി ജി ദൽജിത്ത്, മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, കോഴിക്കോട് നിന്ന് സിനോജ് തോമസ് എന്നീ ഞങ്ങളുടെ പ്രതിനിധികളാണ് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുമ്പോൾ ആ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു പകരം നമുക്ക് അവശ്യ സേവനങ്ങൾക്കായി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ നമ്മൾ നോക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തിറങ്ങുക എന്നതായിരിക്കണം ഈ ഒരു ലോക്ക്ഡൌൺ കാലത്ത് നമ്മുടെ നയവും നിലപാടും. ലോക്ക്ഡൌൺ നിയമലംഘകരെ കണ്ടെത്താൻ എറണാകുളത്ത് ഡ്രോൺ പറത്തി പോലീസ് പരിശോധന നടത്തുകയാണ്. എറണാകുളം കളമശ്ശേരിയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. എറണാകുളം നഗരത്തിൽ ഡ്രോൺ പറത്തി ലോക്ക്ഡൌണിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധന പോലീസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെയാണ് ഇത് ആരംഭിച്ചത് വിവിധ മേഖലകളിൽ. ഇപ്പോൾ കളമശ്ശേരിയാണ് ഉള്ളത്. എന്തായാലും ഇപ്പോൾ ആളുകളെ ഒന്നും ദൃശ്യങ്ങളിൽ പുറത്ത് കാണുന്നില്ല, കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മോടൊപ്പം സി ഐ ബാബു സെബാസ്റ്റ്യൻ, കളമശ്ശേരി സി ഐ ആണ് അദ്ദേഹം ചേരുകയാണ്. സർ, എന്താണ് ഈ ഒരു പരിശോധനയുടെ ഒരു കഴിഞ്ഞ തവണ വളരെ ഫലപ്രദമായി നടപ്പാക്കിയൊരു സംവിധാനമാണ്, ഇന്ന് തന്നെ ഇത് തുടങ്ങാനുള്ളൊരു കാരണം? ഇന്ന് സെക്കൻഡ് വേവിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും കൂടുതൽ സെക്കൻഡ് നമ്മൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ ദിനം അതാണ്, 8-ാം തീയതി. ഇന്ന് 16-ാം തീയതി വരെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുക. എന്നാലും ഏകദേശം എക്സെംപ്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, 10-21 കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് തന്നെ എക്സെംപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മറവിലാണെങ്കിൽ തന്നെയും അതിനെ മറച്ചു വെച്ചുകൊണ്ട് കുറേ പേര് ഇതിലേക്ക് വീണ്ടും പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവശ്യ സേവനങ്ങൾക്കുള്ള മാത്രമാണ് നമ്മളിപ്പോൾ പെർമിറ്റ് ചെയ്തിട്ടുള്ളൂ. അത്തരത്തിലുള്ള വയലേറ്റേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും റിമോട്ടായിട്ടുള്ള ഏരിയയിൽ പോലും നമ്മൾ ഡ്രോൺ പറത്തിക്കൊണ്ട് വയലേറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ എത്രക്കാരെ കൂടി നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അതോടൊപ്പം തന്നെ ഒരു ബോധവൽക്കരണം, കോവിഡിൻ്റെ ഈ മഹാമാരിയെ ഒരുമിച്ച് നേരിടാനും ഒരുമിച്ച് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രോണിൻ്റെ സംവിധാനം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ നമ്മൾ സ്വാഭാവികമായിട്ട് കണ്ടു ഈ മുണ്ടൊക്കെ തലയിലിട്ടിട്ട് ആളുകൾ ഓടുന്ന വീഡിയോ ഒക്കെ വളരെ വൈറലായ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പേടി ജനങ്ങൾക്ക് ഇപ്പോഴും വേണമെന്ന് തന്നെയാണോ? ഇപ്പോഴും നിർബന്ധമായിട്ട് വേണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റിമോട്ടായിട്ടുള്ള വില്ലേജ് ഏരിയയിലൊക്കെ ഇപ്പോഴും ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കാനും എന്താ പറയുക, യുവജനങ്ങളെ സംബന്ധിച്ചോളം, ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം ഇപ്പോഴും ഒരുമിച്ച് കൂടാനുള്ള താല്പര്യം കൂടുതലാണ്. സർക്കാർ നിയമം പ്രഖ്യാപിച്ച ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചാൽ തന്നെയും കുറേ പേര് ഇത് നമുക്കൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം അങ്ങനൊരു ധാരണ മനസ്സിലുണ്ട്. അപ്പോൾ അവരെയും കൂടി ബോധവൽക്കരിക്കുക, അതോടൊപ്പം തന്നെ നിയമത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുക എന്നതിൻ്റെ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വ നിർദ്ദേശത്തിൽ സംസ്ഥാനത്തിലെ ആകെ കൂടി 3 ഡ്രോണാണ് സംസ്ഥാന പോലീസ് എടുത്തിരിക്കുന്നത്.
തിരുവനന്തപുരം ജില്ലാ പോലീസ് സിറ്റിയിലേക്കും അതുപോലെ തന്നെ സൗത്ത് സോണിലേക്കും കൊച്ചി സിറ്റിയിലേക്കാണ് മൂന്ന് ഡ്രോൺ നമുക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇത് എസ് ടി ഡി എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഏകദേശം 400 മീറ്റർ ഹൈറ്റിലും 4 കിലോമീറ്റർ ചുറ്റളവിലും പറത്താൻ ശേഷിയുള്ള കപ്പാസിറ്റിയുള്ള ഡ്രോണാണ്. വയലേറ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ കഴിയും. റിമോട്ട് ഏരിയയിലേക്കും പോവുകയാണ്. അവിടെയും പോയി നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻ ഉണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്ത് നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ശക്തമായ നിയമ നടപടി തുടക്ക ദിവസം തന്നെയാണ്. ലോക്ക്ഡൗണിൻ്റെ ആദ്യ ദിനം തന്നെ ശക്തമായ നടപടി എൻഫോഴ്സ്മെൻറ്റ് ശക്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. അത് നേരിട്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നേരിട്ട് വന്ന് ഈ പ്രീമിയർ ഭാഗത്തുള്ള വാഹന പരിശോധനയ്ക്ക് അദ്ദേഹം തന്നെ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയും അദ്ദേഹം തന്നെ നേരിട്ട് തന്നെ അരമണിക്കൂറിനെല്ലാം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. സ്വാഭാവികമായി ജാഗ്രത എന്ന് മാത്രമാണ് സി ഐ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. എല്ലാ മേഖലകളിലും ഡ്രോൺ പറത്തും, നിയമലംഘകരെ കണ്ടെത്തും, കർശനമായ നടപടി ഉണ്ടാകും, അത് തന്നെയാണ് പോലീസ് പറഞ്ഞു വെക്കുന്നത്. അരുൺ ഹൂണികണ്ണനൊപ്പം ശ്രീകുമാരൻ, 24 കൊച്ചി. നമുക്കിനി അതിർത്തികളിൽ എന്താണ് സാഹചര്യം എന്ന് നോക്കാം. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അതിർത്തികളിലെല്ലാം പരിശോധന ശക്തമാക്കുന്നു പോലീസ്. അവശ്യ സേവനങ്ങൾക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് അതിർത്തി കടക്കുന്നത്. കളിയിക്കാവിള, വാളയാർ, തലപ്പാടി തുടങ്ങിയ പ്രധാന ചെക്ക് പോസ്റ്റുകളിൽ വാഹനങ്ങൾ തീരെ കുറവായിരുന്നു. കർശന ജാഗ്രതയിലാണ് സംസ്ഥാന അതിർത്തികൾ. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവരെ മാത്രമാണ് അതിർത്തി കടക്കാൻ അനുവദിച്ചത്. തിരുവനന്തപുരം കളിയിക്കാവിള ചെക്ക്പോസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ തമിഴ്നാട് പോലീസും പരിശോധിക്കുന്നുണ്ട്. മതിയായ കാരണങ്ങളില്ലാതെയുള്ള യാത്രയ്ക്ക് കർശന വിലക്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വാളയാറിൽ രാവിലെ 6 മണി മുതലാണ് വാഹന പരിശോധന തുടങ്ങിയത്. കഞ്ചിക്കോട് അടക്കമുള്ള വ്യവസായ മേഖലയിലേക്ക് ജോലിക്കെത്തുന്നവർക്ക് പ്രവേശനം അനുവദിച്ചു. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മറ്റ് 9 പ്രധാന ചെക്ക്പോസ്റ്റുകളിലും സമാന പരിശോധനയാണ് തുടരുന്നത്. അനാവശ്യമായിട്ട് പുറത്തിറങ്ങുന്ന ആളുകളെ അനുവദിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അത്യാവശ്യ സന്ദർഭങ്ങളിലല്ലാതെ പുറത്തിറങ്ങുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കെതിരെ കെഡോ ആക്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കും. അവരുടെ വാഹനങ്ങൾ എന്താണോ അവരുടെ കൺവെയൻസ് അത് പിടിച്ചെടുക്കും, കോടതിയിൽ കൊടുക്കും. കാസർഗോഡ് തലപ്പാടി ചെക്ക്പോസ്റ്റിൽ കർണാടകയിൽ നിന്നുള്ള വാഹനങ്ങളും കുറവായിരുന്നു. അതിർത്തി കടന്നെത്തിയത് വളരെ കുറച്ചു വാഹനങ്ങൾ മാത്രം. അവയിലേറെയും മെഡിക്കൽ ആവശ്യത്തിനും ചരക്കുനീക്കത്തിനും ഉള്ളവ. ലോക്ക്ഡൌണിനോട് പൊതുജനം സഹകരിക്കുന്ന കാഴ്ചയാണ് വാളയാർ അടക്കമുള്ള അതിർത്തികളിൽ കാണാൻ കഴിയുന്നത്. സുർജിത് അയ്യപ്പത്ത്, ടീം 24, പാലക്കാട്. രാജ്യത്തെ കോവിഡ് സാഹചര്യം അതീവ ഗുരുതരമായി തുടരുന്നു. കേരളത്തിന് പുറമെ മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമൊക്കെ രോഗവ്യാപനം തീവ്രമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ലോക്ക്ഡൌൺ എന്ന മാർഗത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ദിവസം മുതൽ പ്രതിദിന രോഗികളുടെ എണ്ണം ഉയരുമ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങളിലേക്ക് രാജ്യവ്യാപകമായി കടക്കാൻ സാധ്യതയുണ്ട്? നമുക്ക് പരിശോധിക്കാം. 24 വാർത്തയിൽ ഈ വാർത്തയിലേക്ക് നമ്മൾ വരും. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 4000 കടന്നു. ഇന്നത്തെ ദിവസം 24 മണിക്കൂറിനിടെ 4187 പേർ മരണത്തിന് കീഴടങ്ങി. പ്രതിദിന രോഗികളുടെ എണ്ണം 400,000 മുകളിൽ തുടരുകയാണ്. ഇന്നത്തെ ദിവസവും 4,01,078 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് വ്യാപനത്തെ തുടർന്ന് തമിഴ്നാട്ടിലും കർണാടകത്തിലും മറ്റന്നാൾ മുതൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിതിൻ അംബുജൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നിതിൻ അംബുജൻ, രാജ്യം മുഴുവൻ ഒരു അതിസങ്കീർണമായ സാഹചര്യത്തെ നേരിടുന്നുവെന്ന് സൂചിപ്പിക്കുന്ന തരത്തിൽ കണക്കുകളിൽ വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. ലോക്ക്ഡൌണിലേക്ക് പോകേണ്ട ഒരു നിർബന്ധിത അവസ്ഥയിലേക്ക് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളും നീങ്ങുകയാണ്. സുജയ, തീർച്ചയായും ഇപ്പോൾ നിലവിൽ ഏകദേശം 15 സംസ്ഥാനങ്ങൾ ഇപ്പോൾ സമ്പൂർണ്ണ ലോക്ക്ഡൌണിലാണ് ഉള്ളത്. ഒപ്പം തന്നെ 13 സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഭാഗികമായി ലോക്ക്ഡൌൺ, ഒപ്പം തന്നെ വാരാന്ത്യ കർഫ്യൂ അടക്കമുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. പ്രതിദിന കേസ് കുത്തനെ ഉയരുകയാണ്. തുടർച്ചയായി 3 ദിവസമാണ് രോഗികളുടെ എണ്ണം 400,000 കടക്കുന്നത്. ഇന്നലെ 18,08,312 പരിശോധന നടത്തിയപ്പോഴാണ് 400,000 മുകളിൽ പ്രതിദിന രോഗികൾ കടന്നത്. ഒപ്പം തന്നെ നിലവിലെ രാജ്യത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22%. ഒപ്പം തന്നെ ആശങ്കപ്പെടുന്ന കണക്ക്, രാജ്യത്തെ പ്രതിദിന മരണം ആദ്യമായി 4000 കടന്നു എന്നതാണ്. നേരത്തെ ബ്രസീലും അമേരിക്കയിലും ഒക്കെ തന്നെ പ്രതിദിന മരണം 4000 കടന്നെങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യയിലും അത്തരത്തിൽ പ്രതിദിന മരണം 4000 കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ തന്നെ ഇതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുമോ എന്നൊരു ആശങ്ക തന്നെയാണ് ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര, കർണാടകയിലൊക്കെ തന്നെ പ്രതിദിനം 500 മുകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. മഹാരാഷ്ട്രയിൽ 8,095 പേർ മരിച്ചപ്പോൾ കർണാടകയിൽ 592 പേർ കഴിഞ്ഞ 24 മരിച്ചു. ഇതിൽ 355 കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബംഗളൂരുവിൽ മാത്രമാണ്. ഒപ്പം തന്നെ രാജ്യത്തെ പോസിറ്റീവ് കേസുകളിൽ 42% കേരളം, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിലിപ്പോൾ ഏകദേശം 12 സംസ്ഥാനങ്ങളിൽ 100,000+ രോഗികൾ ചികിത്സയിലുണ്ട്. 7 സംസ്ഥാനങ്ങളൊക്കെ തന്നെ 600,000+ മുകളിൽ രോഗികളാണിപ്പോൾ ചികിത്സയിലുള്ളത്. അത്തരത്തിലാണ് രാജ്യത്തെ ഒരു പൊതു സാഹചര്യം നിലവിലുള്ളത്. സുജയ, ശരി. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.
രാജ്യത്തെ കോവിഡ് സാഹചര്യം അതിരൂക്ഷമായി പോവുകയാണ്. നമുക്ക് രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരുന്ന വാർത്തകൾ, കേരളത്തിലെ കോവിഡ് സാഹചര്യം സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലുകൾ സംബന്ധിച്ചാണ്. കേരളത്തിലെ കോവിഡ് സാഹചര്യം അതീവ ഗുരുതരമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിദഗ്ധ സമിതി വ്യക്തമാക്കുന്നത്. കോഴിക്കോട്, എറണാകുളം, തൃശൂർ, മലപ്പുറം, തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, പാലക്കാട്, കൊല്ലം, കണ്ണൂർ ജില്ലകളിലാണ് രോഗവ്യാപനം രൂക്ഷമെന്ന് വിദഗ്ധ സമിതി പറയുന്നു. 24 സംസ്ഥാനങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുതിച്ചുയരുന്നത് വലിയ തിരിച്ചടിയാകുമെന്ന് വിദഗ്ധ സമിതി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. രണ്ടാം തരംഗം രാജ്യത്ത് ആഞ്ഞടിക്കുമ്പോൾ കാര്യങ്ങൾ അതീവ സങ്കീർണമാകുന്നു എന്ന മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിന് മുന്നിൽ പങ്കുവയ്ക്കുകയാണ് കോവിഡ് സാഹചര്യങ്ങൾ വിലയിരുത്താൻ നിയോഗിച്ച വിദഗ്ധ സമിതി. രാജ്യത്തെ 24 സംസ്ഥാനങ്ങളിലെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇപ്പോൾ 15% സമിതി വ്യക്തമാക്കുന്നു. ഈ സംസ്ഥാനങ്ങളിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% കുതിക്കുകയാണ്. വെല്ലുവിളി എന്നല്ല, രാജ്യത്തിന് വലിയ പ്രത്യാഘാതങ്ങളാകും ഇതുണ്ടാക്കുക. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഗോവയിൽ 48.5%, ഹരിയാനയിൽ ഇത് 36.1%, പുതുച്ചേരിയിൽ 34.9%, പശ്ചിമബംഗാളിൽ 33.1%, കർണാടക, ഡൽഹി, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ 29.9% TPR. ജില്ലകൾ തിരിച്ച് സമിതി തയ്യാറാക്കിയ പട്ടിക കേരളത്തിലെ സാഹചര്യം എത്ര ഗുരുതരമാണെന്ന് വിവരിക്കുന്നു. തീവ്രവ്യാപനം നടക്കുന്ന രാജ്യത്തെ 30 ജില്ലകളിൽ 10 കേരളത്തിലാണ്. കോഴിക്കോട്, എറണാകുളം, തൃശൂർ, മലപ്പുറം, തിരുവനന്തപുരം, കോട്ടയം, ആലപ്പുഴ, പാലക്കാട്, കൊല്ലം, കണ്ണൂർ ജില്ലകളിലാണ് വ്യാപനം അസാധാരണമാംവിധം കൂടുന്നത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഈ കോവിഡ് കാലത്തും നടക്കുന്ന ചില ചൂഷണങ്ങളുണ്ട്, അത് തുറന്നു കാട്ടുന്ന അന്വേഷണ പരമ്പര 24 തുടരുകയാണ്. കോവിഡ് കാലത്തെ കൊള്ള. സംസ്ഥാനത്ത് പൾസ് ഓക്സിമീറ്ററിന് പിന്നാലെ ഓക്സിജൻ ഫ്ലോ മീറ്ററും കിട്ടാക്കനിയാകുന്നു. കോവിഡ് ബാധിച്ച് ഓക്സിജൻ ബെഡുകൾ വേണ്ടിവരുന്ന രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഫ്ലോ മീറ്ററിന്റെ ദൌർലഭ്യം പ്രതിസന്ധി സൃഷ്ടിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം വിപണിയിൽ ഫ്ലോ മീറ്ററിന് ഉയർന്ന വില ഈടാക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. കേരളത്തിൽ കോവിഡ് കണക്കുകൾ പിടിവിട്ടു കുതിക്കുകയാണ്. ICU ഓക്സിജൻ ബെഡുകൾ നിറയുന്നത് ആശങ്ക ഇരട്ടിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ഓക്സിജൻ ആവശ്യമുള്ള രോഗികൾക്ക് ഇത് നൽകുന്നതിനാവശ്യമായ ഓക്സിജൻ ഫ്ലോ മീറ്ററിന്റെ ക്ഷാമവും നേരിടുന്നത്. വീടുകളിൽ ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിക്കുന്നവരെയാണ് ഫ്ലോ മീറ്ററിന്റെ ദൌർലഭ്യം കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുന്നത്. കോവിഡ് രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഫ്ലോ മീറ്റർ കിട്ടാതെയായാൽ ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. എത്രയും പെട്ടെന്ന് ലഭ്യമാക്കിയാൽ മാത്രമേ രോഗികൾക്ക് ഓക്സിജൻ വേണ്ട രോഗികൾക്ക് പിന്നെ ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ പല രീതിയിലും വീടുകളിൽ ഓക്സിജൻ വേണ്ട പേഷ്യൻസ് ഉണ്ട്. അവർക്കും പിന്നെ ഓക്സിജൻ സിലിണ്ടർ മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, ഫ്ലോ മീറ്ററും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഓക്സിജൻ കൊടുക്കാൻ പറ്റുള്ളൂ. വിപണിയിൽ സുലഭമായിരുന്ന ഫ്ലോ മീറ്ററിന് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിലാണ് ദൗർലഭ്യം നേരിട്ട് തുടങ്ങിയത്. കൂടാതെ 1400 മുതൽ 1600 രൂപയ്ക്ക് വരെ ലഭിച്ചിരുന്ന ഫ്ലോ മീറ്ററിന് 3000 മുകളിൽ വില ഈടാക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന കടയിൽ ചോദിക്കുമ്പോൾ സാധനം വരുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ അതിന് ഭയങ്കര പൈസയാണെന്നാണ് പറയുന്നത്. 3000 രൂപ മേളിലാവും, 3500 രൂപയൊക്കെ ആവും എന്നാണ് പറയുന്നത്. ഈ ഫ്ലോ മീറ്റർ ഇല്ലാതെ സിലിണ്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് എങ്ങനെയെങ്കിലും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി എത്രയും പെട്ടെന്ന് ഫ്ലോ മീറ്ററുകൾ അവൈലബിളാക്കാനായിട്ടുള്ള നമ്മൾ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ആരും ഒന്നും അതിനകത്ത് ഇടപെടുന്നില്ല. ആരും ഡൽഹി, ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് ഫ്ലോ മീറ്റർ സംസ്ഥാനത്തേക്ക് എത്തിച്ചിരുന്നത്. ഇവിടങ്ങളിൽ രോഗികൾ വർദ്ധിച്ചതിനെ തുടർന്ന് ഫ്ലോ മീറ്റർ നിർമ്മാണം പാതിയായി കുറഞ്ഞതും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന്റെ ഉപയോഗം വർദ്ധിച്ചതും പ്രതിസന്ധിക്ക് കാരണമായെന്നാണ് വിൽപ്പനക്കാർ പറയുന്നത്. അബ്ദുൾ റഹീം, 24, കൊച്ചി. കോവിഡ് രോഗികളോട് ഇടപഴകുന്നതിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വിമുഖത കാട്ടുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വളരെ അപൂർവമായി നമ്മുടെ ഈ സമൂഹത്തിൽ കാണുന്നു എന്നുള്ള ഒരു സൂചന വരുമ്പോൾ അവിടെയും രക്ഷകരായി ചിലർ എത്താറുണ്ട്. അത്തരത്തിലൊരു കഥയിലേക്ക് നമുക്ക് പോകണം. അതിനു മുൻപ് 24 വാർത്തയിൽ ഒരു ചെറിയ ഇടവേള കൂടി. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് കാൽ വഴുതി താഴെ വീണ കോവിഡ് രോഗിയെ രക്ഷപ്പെടുത്തി അയിരൂർ പോലീസ്. വീഴ്ചയിൽ കോവിഡ് രോഗിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കോവിഡ് സ്ഥിരീകരിച്ചിരുന്ന ആശുപത്രിയിൽ എത്തിക്കാൻ ബന്ധുക്കൾ അടക്കം തയ്യാറാകാത്ത സാഹചര്യവുമായിരുന്നു. അപ്പോഴാണ് പോലീസ് എത്തിയതും ആ രോഗിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതും. വെള്ളിയാഴ്ച പുലർച്ചെ 3:30 സംഭവം. പനയറ തച്ചോട് സ്വദേശിയായ കോവിഡ് രോഗിയാണ് വീടിന്റെ കോണിപ്പടിയിൽ നിന്ന് താഴേക്ക് വീണത്. കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം വീട്ടിൽ ക്വാറന്റൈനിലായിരുന്നു. വെള്ളമെടുക്കാൻ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്കിറങ്ങവെയാണ് കാൽ വഴുതി വീണത്.
വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോവിഡ് സ്ഥിരീകരിച്ചിരുന്നതിനാൽ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും ബന്ധുക്കൾ തയ്യാറായിരുന്നില്ല. ഇതാരാ നിങ്ങളുടെ ആരായി കിടക്കുന്നത്? നിങ്ങളുടെ ഹസ്ബൻഡ് കിടന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ വണ്ടി കിടന്നിട്ടാണ് നിങ്ങൾ നിങ്ങൾ എടുക്കാതിരിക്കുന്നത്? വീട്ടിൽ വേറെ ആരുണ്ട്? ഈ വണ്ടി ഓടിക്കുന്നവരുണ്ട്? വണ്ടി ഓടിക്കുന്നവരുണ്ട്? ഹസ്ബൻഡിന്റെ വണ്ടിയാണോ? ഹലോ, ഓർമ്മ ഉണ്ടോ? എണീക്കാൻ പറ്റുമോ? എണീക്കാൻ പറ്റുമോ? വിവരമറിയിച്ചതിനെ തുടർന്ന് അയിരൂർ പോലീസ് സ്റ്റേഷനിലെ ASI ഷിർജു പോലീസ് ഡ്രൈവറെയും കൂട്ടി സംഭവസ്ഥലത്തെത്തി. പോലീസുകാർ തന്നെയാണ് ആംബുലൻസ് വിളിച്ചു വരുത്തി പരിക്കേറ്റയാളെ താങ്ങിയെടുത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചതും. കോവിഡ് രോഗി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. 24 തിരുവനന്തപുരം. അതിഥി തൊഴിലാളികളെയും കൊണ്ടുപോയ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകൾ നാട്ടിലേക്ക് മടങ്ങാനാകാതെ കുടുങ്ങിക്കിടക്കുകയാണ്. 400 ടൂറിസ്റ്റ് ബസ്സുകൾ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയാതെ ബംഗാളിലും അസമിലുമാണ് ഇപ്പോഴുള്ളത്. അതിഥി തൊഴിലാളികളുമായി പോയ ബസ്സുകാരെ ഏജന്റുമാർ കബളിപ്പിച്ചെന്നാണ് പരാതി. ഭക്ഷണം പോലും കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് സമയത്താണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് ടൂറിസ്റ്റ് ബസ്സുകൾ പുറപ്പെട്ടത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതേ തൊഴിലാളികളെയും കൊണ്ട് മടങ്ങാമെന്നായിരുന്നു ഏജന്റിന്റെ ഉറപ്പ്. ആസാം, ബംഗാൾ എന്നിവിടങ്ങളിലായി 400 ബസ്സുകളാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. പലരുടെയും ഏജന്റുമാരെ ബന്ധപ്പെടാൻ പോലും കഴിയുന്നില്ല. ഏജന്റുമാര് പൈസ തരും, ഇവിടത്തെ വാടകയിൽ തിരിച്ചു പോകാന്ന് പറഞ്ഞ രീതിയിൽ ഇവിടെ വന്ന വണ്ടികളാണ്. അപ്പൊ ഇവരിന്നിപ്പോ ഫോൺ എടുക്കുന്നില്ല, വിളിക്കുന്നവരും സംസാരിക്കുന്നില്ല. ഇവിടെ നാളില്ല, ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആളുണ്ടാവുമെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ അതുമില്ല. ഇപ്പൊ ആ അവസ്ഥയിൽ ഇവിടെ പെട്ടി കിടക്കുന്ന വണ്ടികളാണ്. കഴിക്കാനോ ആഹാരങ്ങളില്ല, വെള്ളമില്ല, ബാത്റൂമില്ല. വിഷയത്തിൽ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ആവശ്യം. ശ്രീജിത് ശ്രീകുമാരൻ, 24 കൊച്ചി. കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചു. റേഞ്ച് DIG A അക്ബറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുക. അന്തർ സംസ്ഥാന പണമിടപാട് ഉൾപ്പെടെ വ്യക്തമായ സാഹചര്യത്തിലാണ് തീരുമാനം. DGP നിർദ്ദേശപ്രകാരമാണ് കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയത്. കേസിന്റെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി നടത്തുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സസ്റ്റൈൻഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. ചാലക്കുടി പോലീസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പല പല കേസുകളും പല പല ദൈനംദിന കർത്തവ്യങ്ങളും നിർവഹിക്കേണ്ട ബാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് സ്പെഷ്യൽ ടീം ഹാസ് ബീൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ എ സസ്റ്റൈൻഡ് ഇൻവെസ്റ്റിഗേഷൻ. കേസിൽ ഇതുവരെ 19 പ്രതികൾ അറസ്റ്റിലായി. 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നായിരുന്നു പരാതി. എന്നാൽ ഇപ്പോൾ തന്നെ 50 ലക്ഷത്തിലധികം തുക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ 3.5 കോടിയുടെ കുഴൽപ്പണക്കടത്താണ് നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കൂടുതൽ പ്രതികളും കൂടുതൽ പണമിടപാടും ഉണ്ടെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. തിരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപാണ് പുലർച്ചെ കൊടകരയിൽ വെച്ച് പണവും കാറും കവർന്നത്. യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്, RSS പ്രവർത്തകൻ ധർമ്മരാജൻ വഴി കൊടുത്തുവിട്ട പണമാണ് നഷ്ടപ്പെട്ടതെന്ന് കേസന്വേഷണത്തിന്റെ ചുമതലയുണ്ടായിരുന്ന SP ജി പൂങ്കുഴലി വ്യക്തമാക്കിയിരുന്നു. കേസിൽ അറസ്റ്റിലായവരെല്ലാം കണ്ണൂരിലെയും തൃശൂരിലെയും കുഴൽപ്പണ ഗുണ്ടാ സംഘങ്ങളിൽ ഉൾപ്പെട്ടവരാണ്. പ്രത്യേക സംഘം അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ സംഭവത്തിലെ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ പുറത്തു വന്നേക്കും. 24 തൃശൂർ. ലോക്ഡൌൺ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തേക്ക് വ്യാപക കഞ്ചാവ് കടത്ത്. തിരുവനന്തപുരം ആക്കുളത്തു നിന്ന് വീണ്ടും 250 കിലോയിലധികം കഞ്ചാവ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടിച്ചു. ഇന്നലെ തച്ചോട്ടുകാവിൽ നിന്ന് കഞ്ചാവുമായി പോയവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂടുതൽ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തുന്നുവെന്നുള്ള വിവരം കിട്ടിയത്. ഇന്നലെ തിരുവനന്തപുരം ശ്രീകാര്യത്തേക്ക് എത്തിക്കാനായി ആന്ധ്രാപ്രദേശിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന 405 കിലോ കഞ്ചാവ് തച്ചോട്ടുകാവിൽ നിന്ന് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയിരുന്നു. പിടിയിലായ അഷ്കർ, ഹരീഷ് എന്നിവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് തിരുവനന്തപുരത്ത് കൂടുതൽ കഞ്ചാവ് എത്തിക്കുന്നുവെന്ന അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ആക്കുളം മെഡിക്കൽ കോളേജ് റോഡിൽ നിന്ന് 250 കിലോയിലധികം കഞ്ചാവ് വീണ്ടും പിടിച്ചത്. ചരക്ക് ലോറിയിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന കഞ്ചാവ് സംസ്ഥാനത്തൊട്ടാകെ വിതരണം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ഇത് കേരളത്തിൽ മൊത്തം സപ്ലൈ ആണ്. ഇവിടെ കേരളത്തിൽ ചിലപ്പോൾ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ എറണാകുളത്ത് അല്ലെങ്കിൽ നിലമ്പൂർ പോലെയുള്ള ഭാഗങ്ങളിൽ അങ്ങനെ പല കേരളത്തിൻ്റെ പല ഏരിയകളിലും കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തതിന് ശേഷം പല ജില്ലകളിലേക്ക് എളുപ്പത്തിന് കൊണ്ടുപോകാൻ സാധിക്കും. ലോറി ഡ്രൈവറെയും സഹായിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മലപ്പുറം ഇടുക്കി സ്വദേശികളായ ബനാസ്, അജ്നാസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരത്ത് സ്ഥിരമായി കഞ്ചാവ് എത്തിക്കുന്ന ബാംഗ്ലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സംഘത്തെക്കുറിച്ച് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചു. കൂടാതെ കഞ്ചാവ് കേസിൽ ജയിലിൽ കഴിയുന്ന ചിലരുടെ നിർദ്ദേശാനുസരണമാണ് ആന്ധ്രയിൽ നിന്ന് കഞ്ചാവ് എത്തുന്നതെന്നും സ്ഥിരീകരിച്ചു. ചരക്ക് വാഹനങ്ങളാകുമ്പോൾ ചെക്ക് പോസ്റ്റുകളിലുള്ള പരിശോധന, ഇപ്പോൾ GST പരിശോധനകളിൽ, പിന്നെ എക്സൈസിന്റെ പരിശോധനകൾ മാത്രമേ ഉള്ളൂ. അതിനൊക്കെ കുറച്ച് പരിമിതിയുണ്ട്. കാരണം എല്ലാ വാഹനങ്ങളും ഹൈവേയിൽ പരിശോധിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല.
അപ്പോൾ അതിന്റെ മറവ് അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ലോബി. ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ ലോക്ഡൌൺ കാലയളവിൽ വലിയ പരിശോധനയില്ലാത്തതിനാൽ അത് മുതലെടുത്താണ് കഞ്ചാവ് കടത്ത്. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന വ്യാപകമായി സ്പെഷ്യൽ ഡ്രൈവ് നടത്താനാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ വിലയിരുത്തൽ. 24 തിരുവനന്തപുരം. എറണാകുളം മുളന്തുരുത്തിക്ക് സമീപം ട്രെയിനിൽ യുവതിയെ ആക്രമിച്ച് ആഭരണങ്ങൾ കവർന്ന കേസിലെ പ്രതിയെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സംഭവം നടന്ന ട്രെയിനിലെ കമ്പാർട്ട്മെന്റ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ യാർഡിലേക്ക് കൊണ്ടുവന്നിരുന്നു. യുവതിയിരുന്ന കമ്പാർട്ട്മെന്റിൽ പ്രതി ബാബുക്കുട്ടൻ എങ്ങനെ കയറി, ആക്രമണം നടത്തിയ രീതി തുടങ്ങിയവ നേരിട്ട് മനസ്സിലാക്കാനാണ് ഇവിടെ എത്തിച്ചതെന്ന് റെയിൽവേ എസ് പി എസ് രാജേന്ദ്രൻ പറഞ്ഞു. യുവതിയിൽ നിന്ന് എടുത്ത സ്വർണ്ണാഭരണങ്ങളും ബാഗും കണ്ടെത്താനുണ്ട്. ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. പശ്ചിമബംഗാളിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ മുറുകുന്നതിനിടെ ബംഗാളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സർക്കാരിന് പോലീസിന് വൻ വീഴ്ചയുണ്ടായി എന്നാണ് ദേശീയ വനിതാ കമ്മീഷൻ പറയുന്നത്. ബംഗാളിലേക്ക് നമ്മൾ പോകും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. പശ്ചിമബംഗാളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന് വൻ വീഴ്ചയുണ്ടായതായി ദേശീയ വനിതാ കമ്മീഷൻ. സംഘർഷബാധിത മേഖലകൾ സന്ദർശിച്ച ശേഷം തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ബംഗാൾ പോലീസിനെതിരെയുള്ള രൂക്ഷ വിമർശനം. വർഗീയ കലാപം നടത്താൻ പ്രേരിപ്പിച്ചെന്ന ആരോപണത്തിൽ നടി കങ്കണ റണാവത്തിനെതിരെ ബംഗാൾ പോലീസ് കേസെടുത്തു. സംസ്ഥാനം സന്ദർശിച്ച ആഭ്യന്തര മന്ത്രാലയ സംഘം ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. സംസ്ഥാനത്തുണ്ടായ കൊലപാതകങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കാൻ ഹൈക്കോടതി 5-അംഗ വിശാല ബെഞ്ച് രൂപീകരിച്ചു. ആർ രാധാകൃഷ്ണൻ നൽകും വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. ആർ രാധാകൃഷ്ണൻ, പശ്ചിമബംഗാളിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വാഗ്വാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു, അതോടൊപ്പം വിവിധ സംഘങ്ങളുടെ സന്ദർശനവും റിപ്പോർട്ടുകളും ഒക്കെ മുന്നോട്ടേക്ക് വരുമ്പോൾ കൂടുതൽ സങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയല്ലേ കാര്യങ്ങൾ? ആണ് സുജയ, സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ് പശ്ചിമബംഗാൾ നീങ്ങുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, പശ്ചിമബംഗാളിനോട് റിപ്പോർട്ട് നൽകാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശം ഇതുവരെയും പശ്ചിമബംഗാൾ അനുസരിച്ചിട്ടില്ല. ചീഫ് സെക്രട്ടറി ഈ റിപ്പോർട്ട് നൽകേണ്ടതാണ്, പക്ഷേ ചീഫ് സെക്രട്ടറി ഇതിന് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഗവർണർ ഇന്ന് രാത്രി 7:30 മുമ്പേ റിപ്പോർട്ടുമായി വന്ന് തന്നെ കാണണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഒപ്പം വനിതാ കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുകയാണ്. വനിതകൾക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ ബംഗാൾ പോലീസിന് സാധിച്ചില്ല എന്നതാണ്. വലിയ അക്രമങ്ങൾ വനിതകൾ നേരിടേണ്ടി വന്നു. ഒപ്പം തന്നെ പല മേഖലകളിലും ഈ ബലാത്സംഗ ഭീഷണി അടക്കം ഉള്ളതുകൊണ്ട് പല കുടുംബങ്ങളും പലായനം ചെയ്യുകയാണ് എന്ന് വനിതാ കമ്മീഷൻ്റെ 3-അംഗ സംഘം നടത്തിയ സന്ദർശനത്തിന് ശേഷമുള്ള റിപ്പോർട്ട് പറയുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ കങ്കണ റണാവത്തിനെതിരെയുള്ള നടപടി. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്ത് വർഗീയ സംഘർഷം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം നടത്തിയെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കങ്കണ റണാവത്തിനെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് ഈ സംസ്ഥാനത്ത് സന്ദർശനം നടത്തുന്ന വസ്തുതാന്വേഷണ സംഘം, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ വസ്തുതാന്വേഷണ സംഘം ഇന്ന് ഈ സന്ദർശനം പൂർത്തിയാക്കി അവരുടെ റിപ്പോർട്ട് കൈമാറുന്നുണ്ട്. 4-അംഗ സംഘം ആയിരിക്കും ഈ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 17 പേരുടെ കൊലപാതകത്തിലടക്കം കാരണമായിട്ടുള്ള ഈ സംഘർഷങ്ങളിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് പരിഗണിക്കാൻ വിശാല ബെഞ്ച് ഹൈക്കോടതി രൂപീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൊൽക്കത്ത ഹൈക്കോടതി 5 ജഡ്ജിമാരെ അടങ്ങുന്ന ബെഞ്ച് രൂപീകരിച്ചു. ഈ ബെഞ്ചായിരിക്കും തിങ്കളാഴ്ച ഈ കേസുകളെല്ലാം പരിഗണിക്കുന്നത്. ശരി, വിശാല ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് കൂടി വിഷയം വരികയാണ്. കൂടുതൽ നിയമ നടപടികളിലേക്ക്, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഒക്കെ ബംഗാൾ മാറി മറിയുകയാണ്. ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ പങ്കുവയ്ക്കാം. തിരികെ നമ്മൾ സംസ്ഥാനത്തേക്ക് മടങ്ങി വരുമ്പോൾ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സഞ്ചരിക്കുന്ന കാറ്റും മേഘപാളികളും സംയോജിച്ചുണ്ടാകുന്ന മാഡൻ ജൂലിയൻ ഓസിലേഷൻ എന്നറിയപ്പെടുന്ന ആഗോള മഴപ്പാത്തി ഇന്ത്യൻ മേഖലയിൽ പ്രവേശിച്ച് വരും ദിവസങ്ങളിൽ അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി സഞ്ചരിക്കും. ഇതിൻ്റെ സ്വാധീനത്താൽ തെക്കേ ഇന്ത്യയിൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. ജില്ലകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെങ്കിലും കേരളത്തിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ശക്തമായ കാറ്റിനും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുമുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ഇടിമിന്നൽ കൂടുതലായി ഉണ്ടാകുന്ന മാസമാണ് ഇത്. കേരളത്തിൽ ഇടിമിന്നലും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും ബന്ധപ്പെട്ട എല്ലാവരും പ്രത്യേക ജാഗ്രത പാലിക്കണം. ഇടിമിന്നൽ ഉണ്ടാക്കുന്ന സമയങ്ങളിൽ തുറന്ന സ്ഥലങ്ങളിലും മരച്ചുവട്ടിലും ടെറസിലും നിൽക്കുന്നത് ഒഴിവാക്കുക. മണിക്കൂറിൽ പരമാവധി 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കാം.
ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മഴയും കാറ്റുമുള്ളപ്പോൾ മരച്ചുവട്ടിലും സമീപത്തും നിൽക്കുകയോ വാഹനങ്ങൾ പാർക്കു ചെയ്യുകയോ അരുത്. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് ഇടിമിന്നലിനുള്ള സാധ്യത കൂടുതലാണ്. അന്തരീക്ഷം മേഘാവൃതമെങ്കിൽ കുട്ടികൾ നിർബന്ധമായും തുറസായ സ്ഥലത്തും ടെറസിലും കളിക്കുന്നത് ഒഴിവാക്കണം. ഇടിമിന്നലും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് തടസ്സമില്ല. 24 തിരുവനന്തപുരം. കരിപ്പൂർ വിമാന അപകടം നടന്ന് 9 മാസം പിന്നിട്ടിട്ടും അപകടത്തിന്റെ കാരണം വ്യക്തമാക്കുന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല. 21 പേർക്ക് ജീവൻ നഷ്ടമായ അപകടത്തെക്കുറിച്ച് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് അന്വേഷണം നടത്തുന്നത്. വിമാന കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് വിശദാംശങ്ങൾ ലഭിക്കാൻ വൈകുന്നുവെന്നാണ് അന്വേഷണ ഏജൻസിയുടെ വിശദീകരണം. ഓഗസ്റ്റ് 7 കരിപ്പൂരിൽ എയർ ഇന്ത്യയുടെ എക്സ്പ്രസ് വിമാനം റൺവേയിൽ നിന്ന് നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ച് അപകടമുണ്ടായത്. ക്യാപ്റ്റനും കോ പൈലറ്റും ഉൾപ്പെടെ 21 പേർക്ക് അപകടത്തിൽ ജീവൻ നഷ്ടമായി. അപകട കാരണം അന്വേഷിക്കാൻ ഓഗസ്റ്റ് 13 നിയോഗിച്ച അന്വേഷണ സംഘത്തിന് 2 തവണയാണ് കാലാവധി നീട്ടി നൽകിയത്. കോവിഡ് സാഹചര്യത്തിൽ വിമാന കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് വിശദാംശങ്ങൾ ലഭിക്കാൻ വൈകുന്നുവെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിശദീകരണം. നിശ്ചിത സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് പുറത്തുവിടുമെന്ന് അന്ന് ഏജൻസി വ്യക്തമാക്കിയിരുന്നു. ജനുവരി 13 വരെയാണ് ആദ്യം അന്വേഷണത്തിനായി അനുവദിച്ചത്. പിന്നീട് ഇത് മാർച്ച് 13 വരെയാക്കി നീട്ടി നൽകി. ഇപ്പോൾ അന്വേഷണം ഏത് നിലയിലെത്തി നിൽക്കുന്നുവെന്ന് പോലും ഔദ്യോഗികമായ അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. കരിപ്പൂരിൽ നിന്ന് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്ന കാര്യത്തിലും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരട്ടെ എന്നാണ് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ നിലപാട്. 24 മലപ്പുറം. സംസ്ഥാനം ഒരു ലോക്ഡൌണിലൂടെ കടന്നു പോകുമ്പോൾ ആ നിയന്ത്രണങ്ങൾ നമുക്ക് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിരത്തിലേക്ക് ഇറങ്ങുന്നില്ല, ആവശ്യമില്ലെങ്കിൽ എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അത് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ചെറിയ ഇടവേള എടുക്കുന്നു. തിരിച്ചെത്താം കൂടുതൽ വാർത്തകളിലേക്ക്. 24 വാർത്തയിലേക്ക് വീണ്ടും സ്വാഗതം. 1000 മാസങ്ങളുടെ പുണ്യമുള്ള 27 രാവ് ലൈലത്തുൽ ഖദർ, അത് ഇന്നാണ്. പുണ്യമാസത്തിലെ എല്ലാ ദിനരാത്രങ്ങളും ഭക്തിസാന്ദ്രമെങ്കിലും 17 രാവും 27 രാവും പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്നതാണ്. രാവിലെ മുതൽ പ്രാർത്ഥനകളിലായിരിക്കുന്ന വിശ്വാസികൾ ഈ രാത്രിയിലെ സൽക്കർമ്മങ്ങൾ 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമെന്നാണ് കരുതുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വിശുദ്ധ റമദാൻ അവസാന 10 വിശ്വാസികൾ പ്രാർത്ഥനകളോടെ കാത്തിരിക്കുന്ന 27 തീവ്രമായ പ്രാർത്ഥനകളുടെയും പശ്ചാത്താപത്തിന്റെയും ദിനം. പുണ്യമാസത്തിലെ എല്ലാ ദിനരാത്രങ്ങളും ഭക്തിസാന്ദ്രമെങ്കിലും പ്രത്യേക പ്രാധാന്യമർഹിക്കുന്നതാണ് 27 ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ആദരിക്കുകയും ബഹുമാനിക്കുകയും ആരാധനയിൽ മുഴുകുകയും ചെയ്യുന്ന സമയമാണ് റമദാൻ 27 ഖുർആനിൽ അതിന് മാത്രം ഒരു ചാപ്റ്റർ, ഒരു അധ്യായമുണ്ട് എന്നത് അതിൻ്റെ ഏറ്റവും വലിയ മഹത്വത്തിന് കാരണമാണ്. ആ മാസം, ഈ ദിവസം 1000 ഒന്നിച്ച് ആരാധിച്ചാൽ ലഭിക്കുന്ന, അഥവാ 84 രാപ്പകലില്ലാതെ ആരാധിച്ചാൽ കിട്ടുന്ന നേട്ടം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് കിട്ടും. ദൈവകൽപ്പനയനുസരിച്ച് മാലാഖമാർ ഭൂമിയിലേക്കിറങ്ങുന്ന ലൈലത്തുൽ ഖദർ രാവിലെ ഉൾപ്പെട്ടവർക്ക് പാപമുക്തിയും സ്വർഗപ്രവേശനവും ലഭിക്കുമെന്ന വിശ്വാസം. പള്ളികളിൽ പ്രത്യേക നമസ്കാരങ്ങളും സുദീർഘമായ പ്രാർത്ഥനകളും നടക്കേണ്ട രാത്രിയിൽ മിക്കയിടങ്ങളിലും ഓൺലൈനായാണ് ചടങ്ങുകൾ നടക്കുക. 24 മലപ്പുറം. യൂറോപ്യൻ കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന പ്രത്യേക ക്ഷണിതാവായി പങ്കെടുക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ യോഗത്തിന് പോർച്ചുഗൽ പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റ ആതിഥേയനാകും. യൂറോപ്യൻ യൂണിയനിലെ 27 അംഗരാജ്യങ്ങളുടെയും രാഷ്ട്രത്തലവന്മാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണ സഹകരണത്തെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ പങ്കിടും. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന 15 ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്ക് ശേഷം ഉഭയകക്ഷി ബന്ധത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇന്നത്തെ യോഗം. മാവിലെ മാങ്ങ കാണാതായതിന് വിജിലൻസിൽ പരാതി. മാങ്ങ വരയ്ക്കുന്നത് എങ്ങനെ അഴിമതിയാകും? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ മാങ്ങ കേസ് വന്ന വഴിയെന്ന്. പല രൂപത്തിലും മണത്തിലും നിറത്തിലുമുള്ള മാങ്ങ കാണണമെങ്കിൽ കേരളത്തിലെ വഴിയോരങ്ങളിലെ മാവിൻ കൊമ്പിലേക്ക് നോക്കിയാൽ മതി. വഴിയാത്രക്കാർക്ക് തണലേകുന്ന മാവുകൾ മാമ്പഴക്കാലമായാൽ മധുരവും പുളിയും നിറഞ്ഞ രുചിയും നാട്ടുകാർക്ക് നൽകും.
എന്നാൽ ഈ നീണ്ടു നിവർന്നു കിടക്കുന്ന പാതയോരത്തെ മാവിന്റെ ഉടമസ്ഥർ ആരാണ്? ഇതിലെ മാങ്ങ ആർക്ക് പറിക്കാം? ഉത്തരം പൊതുമരാമത്ത് വകുപ്പെന്നാണ്. എന്നാൽ കണ്ണിമാങ്ങയും മാമ്പഴവും കൃത്യമായി പൊതുമരാമത്ത് വകുപ്പ് ലേലം ചെയ്ത് നൽകാറില്ല. ഇത് മുതലെടുത്ത് ചില ആളുകൾ കൂട്ടമായി മാങ്ങ പറിച്ച് സ്ഥലം വിട്ടതോടെയാണ് കോഴിക്കോട് നിന്ന് പരാതി ഉയർന്നത്. മാത്തോട്ടം സ്വദേശിയുടെ പരാതി എത്തിയത് പൊതുമരാമത്ത് വകുപ്പിൽ മാത്രമല്ല, വിജിലൻസിനും ലഭിച്ചു പരാതി. രണ്ട് വർഷമായിട്ട് കോവിഡിന്റെ കാലയളവിൽ ഈ ലേലം നടന്നതായിട്ട് ഇല്ല എന്നാണ് എൻ്റെ അറിവിലുള്ളത്. അതിൻ്റെ പേരിൽ ഇത് ഉദ്യോഗസ്ഥരും ഈ മാങ്ങ പറിച്ചു കൊണ്ടുവന്ന ആളുമായിട്ടൊരു എന്താണ് ഒരു അവിധ കൂട്ടായ്മയുണ്ട് എന്ന് തോന്നിയതിൻ്റെ പേരിൽ ഞാൻ പരാതി കൊടുത്താണ്. ആ പരാതിയിൽ എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പൊതുമുതലായ മാങ്ങ മാവിൻ ചുവട്ടിലെ നാട്ടുകാർക്ക് പോലും ബാക്കി വയ്ക്കാതെ കടത്തിക്കൊണ്ടു പോയവരെ കണ്ടെത്തും വരെ വിശ്രമമില്ലെന്ന് പരാതിക്കാരൻ പറയുന്നു. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും മാങ്ങ കൃത്യസമയത്ത് ലേലം ചെയ്തിരുന്നുവെങ്കിൽ സർക്കാർ ഖജനാവിൽ ലക്ഷങ്ങളെത്തുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 24 കോഴിക്കോട്. 24 വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. സമ്പൂർണ്ണ ലോക്ക്ഡൌണിലൂടെ കടന്നു പോകുമ്പോൾ, പരിശോധനകൾ കർശനമാക്കുമ്പോൾ അതുമായി പൂർണ്ണമായി സഹകരിക്കാതെ ഇനിയും ആരെങ്കിലും നിരത്തുകളിലേക്ക് അനാവശ്യമായി ഇറങ്ങുന്നുണ്ടോ? അവരെ പിടികൂടുമെന്ന് പോലീസ് ഉറപ്പായും പറയുകയാണ്. അതുകൊണ്ട് അനാവശ്യമായി പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, അകത്തിരുന്ന് അതിജീവിക്കേണ്ട സാഹചര്യമാണ്. കൂടുതൽ വിശകലനങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും പോവുകയാണ് 24 ന്യൂസ്. 24 വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. ന്യൂസ് ഡെസ്കിൽ നിന്ന് ന്യൂസ് ടോക്കുമായി ജോൺ മാത്യു പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ഓവർ ടു യു ജോൺ മാത്യു. നമസ്കാരം.